ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത് ജസ്റ്റാൾട്ട് ലേണിംഗ് തിയറീസിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റാൽറ്റിസം എന്താണെന്നും ജസ്റ്റാൽട്ട് ലോസ് എന്താണെന്നും പിന്നെ ഇൻസൈറ്റ് ലേണിംഗ് തിയറി കോഹ്ലറുടെ അതും അതിൻ്റെ പരീക്ഷണവും അതിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരെന്തായാലും പോയിട്ട് കാണുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക നമ്മുടെ സബ്സ്ക്രൈബും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ നമ്മൾ ജസ്റ്റാൽഡ് തിയറിയിലെ ബാക്കി രണ്ട് തിയറീസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ട് ലെവിൻ്റെ ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറിയെക്കുറിച്ചും പിന്നെ ടോൾമാൻ്റെ പെർപ്പസീവ് ബിഹേവിയർ തിയറിയെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് കേർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറിയെ കുറിച്ച് പറയാം ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് കേർട്ട് ലെവിൻ സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിന്റെ ആശയങ്ങളുടെ അനുബന്ധമാണ് ക്ഷേത്ര സിദ്ധാന്തം സമഗ്ര വീഷണവാദികൾ പ്രത്യക്ഷണത്തിനാണ് ഊന്നൽ നൽക നൽകിയതെങ്കിൽ ലെവിൻ കേന്ദ്ര ആശയം വിശദമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് വ്യക്തിയിൽ ആന്തരികമായും ബാഹ്യമായും തൽസമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളുടെ അടിസ്ഥാനത്തിലാണ് അയാളുടെ പ്രവൃത്തി വിലയിരുത്തേണ്ടത് അസംഖ്യം ആകർഷണ വികർഷന ശക്തികൾ അടങ്ങിയ ഒരു ജൈവ സ്ഥലമാണ് ക്ഷേത്രം അഥവാ ഫീൽഡ് ക്ഷേത്രം എന്നത് മനഃശാസ്ത്രപരമായ ഒരു ആശയമാണ് ഇതിൽ വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾപ്പെടുന്നു ക്ഷേത്രത്തിലെ കേന്ദ്ര ബിന്ദു വ്യക്തിയാണ് അപ്പോൾ ഈ ഫീൽഡിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വ്യക്തിയാണ് ഓരോ വ്യക്തിയിലും ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി രൂപപ്പെടുന്ന മാനസിക ക്ഷേത്രങ്ങളുണ്ട് അഥവാ മാനസിക ഫീൽഡുകളുണ്ട് ലെവിൻ ഇതിനെ ജീവിതരംഗം അഥവാ ലൈഫ് സ്പേസ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ലൈഫ് സ്പേസ് എന്ന് കൊണ്ടുവന്നത് ആ ടേം കൊണ്ടുവന്നിട്ടുള്ളത് കേർട്ട് ലെവിനാണ് ഒരു വ്യക്തിയുടെ വീക്ഷണങ്ങൾ മനോഭാവങ്ങൾ ചിന്തകൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു ഈ ജീവിത രംഗത്തിന്റെ പുനഃസംഘടനമാണ് പഠനത്തിന് കാരണമാകുന്നത് ഓരോ വ്യക്തിയിലും ധാരാളം ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിലേക്കുള്ള വ്യക്തിയുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ശക്തികളെ സതിശങ്ങൾ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നു അപ്പോൾ ഓരോ വ്യക്തിയിലുമുള്ള ധാരാളം ജീവിത ലക്ഷ്യങ്ങളിലേക്കുള്ള വ്യക്തിയുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് വെക്ടേഴ്സ് വിശുദ്ധ സോറി വിരുദ്ധ ദിശകളിൽ അഥവാ അനുകൂലമായും പ്രതികൂലമായും വിരുദ്ധ ദിശകളിൽ ജീവിത രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന വെക്ടറുകളിൽ ജീവിത രംഗത്തിന് അഥവാ ലൈഫ് സ്പേസിന് മാറ്റമുണ്ടാകും ഒരു വസ്തുവിനോടുള്ള അല്ലെങ്കിൽ സാഹചര്യത്തോടുള്ള വ്യക്തിയുടെ ആകർഷണത്തെ വാലൻസ് എന്നാണ് പറയുന്നത് അനുകൂലമായ ആകർഷണത്തെ പോസിറ്റീവ് വാലൻസ് എന്നും പ്രതികൂലമായ ആകർഷണത്തെ നെഗറ്റീവ് വാലൻസ് എന്നും പറയും വ്യക്തിയുടെ ആവശ്യങ്ങൾ കഴിവുകൾ വീക്ഷണം അഥവാ പ്രത്യക്ഷണം താൽപ്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും അയാളുടെ വ്യക്തിത്വവും ഇവക്ക് മാറ്റം വന്നാൽ സത്വസംരചനക്കും മാറ്റം വരും ഒരു നിർദ്ദിഷ്ട സമയത്തിൽ ഒരു വ്യക്തി അക്രമം കാണിക്കുമോ എന്ന് നിശ്ചയിക്കുന്നത് ആ സന്ദർഭത്തിലുള്ള അവൻ്റെ സാകല്യ വ്യവഹാരത്തിൽ നിന്നാണ് മൊത്തമായിട്ടുള്ള അവൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ നിർണ്ണയിക്കുന്നത് സമഗ്രമായ പരിസര വിദ്യാഭ്യാസവും വ്യക്തിയുടെ ആന്തരിക സംരചനയും തമ്മിലുള്ള അന്യോന്യ പ്രവർത്തനമാണ് എന്നതാണ് നമ്മുടെ കേർട്ട് ലെവിൻ ഫീൽഡ് തിയറിയിലൂടെ പ്രസ്താവിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം നിങ്ങൾക്കൊരു ഐഡിയ ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് കേർത്ത് ലെവിൻ കേർത്ത് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ആശയത്തിനാണ് വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായ ഒരു ആശയമാണ് ക്ഷേത്രം അഥവാ ഫീൽഡ് മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമാകുന്ന മാനസിക പരിസ്ഥിതിയാണ് അയാൾ ജീവിതരംഗം അഥവാ ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വ്യക്തി ജി എന്ന ലക്ഷ്യം അഥവാ ഗോൾ നേടാൻ അയാളെ സഹായിച്ചു മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ് ഉത്തേജക ശക്തി അഥവാ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നും കേർട്ട് ലെവിൻ പറഞ്ഞിട്ടുണ്ട് ജീവിതരംഗത്തിലുള്ള മറ്റു ചില ശക്തികളെ ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച് വ്യക്തിയെ പിന്നാക്കം തള്ളുന്ന പ്രതിബന്ധങ്ങളാണ് ബാരിയേഴ്സ് അഥവാ മതിൽ തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ വിരുദ്ധ ശക്തികളുടെ സംയുക്ത ഫലം അനുകൂലമാകണമെന്നാണ് കർട്ടിലെവിൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവസാനം പറഞ്ഞിട്ടുള്ളത് ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിൻ്റെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നതാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് കുട്ടികളിൽ പഠനം നടത്തിയിട്ടുള്ള മനഃശാസ്ത്രം ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കേട്ട് ലെവിനാണ് അതിൽ സൂത്രവാക്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയത് ബി ഈക്വൽ ടു എഫ് ഇൻ പി ഇ അതായത് ബി ഈക്വൽ ടു വ്യവഹാരമാണ് അല്ലെങ്കിൽ ബിഹേവിയർ എഫ് ഈക്വൽ ടു ഏകബന്ധം അഥവാ ഫങ്ഷൻ പി ഈക്വൽ ടു വ്യക്തി ഓർ പേഴ്സൺ ഇ ഈക്വൽ ടു സമഗ്രമായ മനഃശാസ്ത്ര പരിസ്ഥിതി സാഹചര്യം അഥവാ പരിസ്ഥിതി സാഹചര്യം ടോട്ടൽ സൈക്കോളജിക്കൽ എൻവിറോൺമെൻറ്റ് ഇനി ഈ കേട്ടലവിൻ്റെ ഫീൽഡ് തിയറി അല്ലെങ്കിൽ ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണ് അതായത് നമ്മുടെ ലേണിംഗ് പഠന സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രസക്തി എന്താണ് ഓരോ പഠിതാവിൻ്റെയും ജീവിത രംഗം അഥവാ ലൈഫ് സ്പേസ് എന്താണെന്ന് ഓരോ അധ്യാപകനും അറിഞ്ഞിരിക്കണം രണ്ട് പഠിതാക്കളുടെ ജീവിത രംഗത്തിലെ വ്യക്ടറുകളുടെ അനുകൂലമായ ചലനത്തിന് കഴിയുന്ന വിധത്തിൽ അവരെന്ത് ചെയ്യണം സാഹചര്യങ്ങൾ ഒരുക്കണം മൂന്ന് കൂടുതൽ ഉയർന്ന മാനസിക ക്ഷേത്രം അഥവാ മാനസിക ഫീൽഡ് രൂപപ്പെടുത്താൻ പഠനത്തിലൂടെ കഴിയണം നാല് നല്ല പോസിറ്റീവ് ബാലൻസുകൾ ഉണ്ടാവാനും അതിലേക്ക് വ്യക്തിയെ നയിക്കാനും വിദ്യാഭ്യാസത്തിന് കഴിയണം എന്നുള്ളതാണ് ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫീൽഡ് തിയറിയാണ് കേർട്ട് ലെവിൻ്റെ ഇനി നമുക്ക് പറയാനുള്ളത് പെർപ്പസീവ് ബിഹേവിയർ തിയറി സോ ഉദ്ദേശ്യ വ്യവഹാര സിദ്ധാന്തം അഥവാ പെർപ്പസീവ് ബിഹേവിയർ തിയറി ആണ് മൂന്നാമത്തെ തിയറി ജസ്റ്റാൾറ്റിസത്തിലെ മൂന്നാമത്തെ തിയറി സോ ഉദ്ദേശിച്ച വ്യവഹാര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് എഡ്വേർഡ് ചേയ്സ് ടോൾമാൻ ആണ് എഡ്വേർഡ് ചേയ്സ് ടോൾമാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ആവിഷ്കരിച്ച ഈ സിദ്ധാന്തം അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അഥവാ സൈൻ ജെസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ സൈൻ ജെസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതും ടോൾമാൻ ആണ് പർപ്പസിവ് ബിഹേവിയർ തിയറി തന്നെയാണ് ഈ അടയാള ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ടോൾമാൻ്റെ അഭിപ്രായത്തിൽ വ്യവഹാരങ്ങൾ രൂപപ്പെടുന്നത് യാന്ത്രികമായ പ്രതികരണങ്ങളിലൂടെ അല്ല മറിച്ച് ലക്ഷ്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് എന്നാണ് ടോൾമാൻ്റെ അഭിപ്രായം സൂചിപ്പിക്കുന്നത് പഠനത്തിന് അല്ലെങ്കിൽ വ്യവഹാരങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമായി ചില ഫലങ്ങൾ അഥവാ റിവാർഡ്സ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത് പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരികയോ അതിൽ കുറവ് വരികയോ ചെയ്താൽ വ്യക്തി അസ്വസ്ഥനാകുന്നു അതുകൊണ്ടാണ് സ്വ ഉദ്ദേശ്യ വ്യവഹാര സിദ്ധാന്തം അല്ലെങ്കിൽ പെർപ്പസീവ് ബിഹേവിയർ എന്നൊരു പേര് ഇതിന് വന്നിട്ടുള്ളത് ടോൾമാൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചോദകങ്ങളോട് പ്രതികരിക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും മനോഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ലക്ഷ്യോന്മുഖമായി നീങ്ങുകയും ചെയ്യുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കോപ്നീറ്റീവ് ലേണിംഗ് പ്രോസസ്സ് അഥവാ ടോൾമാൻ്റെ കോപ്നേറ്റീവ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഗോള് ലക്ഷ്യങ്ങൾ ലീഡ് ചെയ്യുന്നത് പെർപ്പസീവ് ബിഹേവിയറിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത് ഇൻസൈറ്റിലേക്കാണ് ഇൻസൈറ്റ് ലീഡ് ചെയ്യുന്നത് ഗോൾ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇനി എന്താണ് ടോൾമാൻ്റെ പരീക്ഷണം നമുക്ക് നോക്കാം ടോൾമാൻ എലിയിലാണ് പരീക്ഷണം നടത്തിയിട്ടുള്ളത് റാറ്റ് ടോൾമാനും ശിഷ്യരും എലികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ് ഒരു പ്രശ്ന പേടക പേടകം ദാറ്റ് മീൻസ് പ്രശ്ന പേടകം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെയൊക്കെ എടുത്തു നോക്കിയാൽ കളി കുടിക്കുകയോ അങ്ങനെയുള്ള മാസികകൾ എടുത്തൊക്കെ നമുക്കറിയാം വഴി കണ്ടുപിടിക്കുക കോഴിക്ക് കോഴിക്കോടിനേക്കുള്ള കോഴിക്കൂട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നമുക്കാകെ ഒരു കൺഫ്യൂഷൻ വരുന്ന ആ സംഭവമാണ് ഈ പ്രശ്ന പേടകം എന്ന് പറയുന്നത് ഒരു പ്രശ്ന പേടകത്തിൽ പ്രത്യേക ദിശയിൽ ഭക്ഷണം വെച്ച് എലികളെ തുറന്നു വിടുന്നു പിന്നീട് അതേപോലുള്ള മറ്റൊരു പേടകത്തിൽ ദിശ മാറ്റി ഭക്ഷണം വെച്ചപ്പോഴും എലികൾ കൃത്യമായി ഭക്ഷണത്തിനടുത്തെത്തി തുടർന്ന് നിരവധി വഴികൾ ഭക്ഷണത്തിലേക്കുള്ള ഒരു പേടകത്തിൽ എലികളെ തുറന്നുവിടുന്നു ഏറ്റവും എളുപ്പമുള്ള വഴികളിലൂടെ ഭക്ഷണത്തിലെത്താൻ എലികൾക്ക് സാധിക്കുന്നു പിന്നീട് ഓരോ വഴി അടക്കുമ്പോഴും അടുത്ത താരതമ്യേനെ ദൈർഘ്യം കുറഞ്ഞ വഴി കണ്ടെത്താൻ എലികൾക്ക് കഴിയുന്നതായും നിരീക്ഷിക്കുന്നു ഇതിലൂടെ ഓരോ സാഹചര്യത്തിലും ചോദകവുമായും ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തി വൈജ്ഞാനിക മാപ്പിംഗ് അഥവാ കോഗ്നിറ്റീവ് മാപ്പിംഗ് നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ടെന്ന് തെളിയിച്ചത് ഈ എഡ്വാൾഡ് ടോൾമാൻ ആണ് പ്രശ്ന പരിഹരണത്തിന് ഈ വൈജ്ഞാനിക മാപ്പിംഗ് സഹായിക്കുന്നു എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതും ആണ് ശരിക്ക് വൈജ്ഞാനിക മാപ്പിങ്ങിൻ്റെ ഉപജ്ഞാതാവ് പാട്രിക് ആണ് അഥവാ കോക്നീറ്റീവ് മാപ്പിങ്ങിൻ്റെ ഉപജ്ഞാതാവ് പാട്രിക് ആണ് പക്ഷേ ഇതെന്താണ് അതിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആണ് അപ്പോൾ ഓരോ വഴികൾ അടയുമ്പോഴും അടുത്തത് ദൈർഘ്യം കുറഞ്ഞ വഴികൾ കണ്ടെത്താൻ എലികൾക്ക് കഴിഞ്ഞതുപോലെ ഓരോ സാഹചര്യത്തിലും നമ്മൾ ചോദകവുമായും ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് കോപ്നേറ്റീവ് മാപ്പിംഗ് രൂപപ്പെടുത്തുന്നുണ്ടെന്നാണ് ടോൾമാൻ ഈ പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത് പഠനത്തിലൂടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ ടോൾമാൻ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് മുക്തചരങ്ങൾ അഥവാ റിയലൈസിങ് വേരിയബിൾസ് രണ്ട് ദിശാ സൂചക ചരങ്ങൾ അഥവാ ഗൈഡിംഗ് വേരിയബിൾസ് വ്യവഹാര രൂപീകരണത്തിന് കാരണമാകുന്നത് മുക്തചരങ്ങളും ഇങ്ങനെ രൂപവൽക്കരിക്കുന്ന വ്യവഹാരങ്ങളെ സ്വാധീനിക്കുകയും തീവ്രതയും ഗതിയും നിശ്ചയിക്കുകയും ചെയ്യുന്നത് ദിശാസൂചക ചരകങ്ങളും ആണ് സാഹചര്യം ശാരീരിക ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് മുക്തചരങ്ങൾ പാരമ്പര്യം മുന്നനുഭവം പ്രായം പക്വര എന്നിവയൊക്കെ ദിശാസൂചക ചരകങ്ങളും ആണ് അപ്പൊ നമ്മുടെ വ്യവഹാരം രൂപീകരിക്കാൻ സ്വാധീനിക്കുന്നത് ഈ മുക്തചരങ്ങളാണ് അതായത് നമ്മുടെ സാഹചര്യം നമ്മുടെ ശാരീരിക ആവശ്യങ്ങളൊക്കെയാണ് വ്യവഹാര രൂപീകരണത്തിന് കാരണമാകുന്നതും അപ്പോൾ ഇങ്ങനെ രൂപീകരിക്കുന്ന സ്വഭാവത്തിനെ വ്യവഹാരത്തിനെ സ്വാധീനിക്കുകയും തീവ്രതയും ഗതിയും നിശ്ചയിക്കുന്നത് നമ്മുടെ പാരമ്പര്യവും മുന്നനുഭവവും പ്രായവും പക്വതയും എന്നീ എന്നിവ പോലുള്ള ദിശാസൂചകചാലകങ്ങളാണ് ഇനി എന്താണ് ഈ പർപ്പസീവ് ബിഹേവിയർ തിയറിയുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നോക്കാം സ്വദേശ വ്യവഹാര സിദ്ധാന്തം പഠനത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു പഠനത്തിൽ ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു രണ്ട് ഒരു പഠനവും ഉപയോഗരഹിതമല്ല ചിലപ്പോൾ പെട്ടെന്നുള്ള ഫലം ലഭിക്കില്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവ പ്രത്യക്ഷപ്പെടുകയും പ്രശ്ന പരിഹാരത്തിന് സഹായിക്കുകയും ചെയ്യുന്നു മൂന്ന് പഠനത്തെ വൈജ്ഞാനിക തലത്തിലുള്ള ഒന്നായി കാണുന്നു യാന്ത്രിക ചോദക പ്രതികരണ യൂണിറ്റ് ആയിട്ടല്ല പഠനത്തെ കാണുന്നത് നാല് പഠനത്തിൽ നിരവധി പ്രശ്ന പരിഹാര സാധ്യതകൾ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ സന്ദർഭം ഒരുക്കണം അഞ്ച് പഠനത്തിൽ ഫലത്തിന് അഥവാ റിവാർഡിന് അല്ലെങ്കിൽ പ്രബലനത്തിന് ഓർ റീഎൻഫോഴ്സ്മെൻറ്റിന് പ്രാധാന്യമുണ്ട് എന്നാൽ അത് പഠനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമുള്ള ഒന്നല്ല അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അഭിപ്രേരണ ഉണർത്തി പഠന പ്രവർത്തനത്തെ ലക്ഷ്യോന്മുഖമായി മുന്നോട്ട് നയിക്കാൻ കഴിയണം എന്നുള്ളതാണ് പർപ്പസീവ് ബിഹേവിയർ ലേണിംഗ് തിയറിയിലൂടെ നമ്മുടെ ടോൾമാൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ഇത്രയാണ് പർപ്പസീവ് ബിഹേവിയർ തിയറി ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലെ പർപ്പസീവ് ബിഹേവിയർ തിയറിയും ഫീൽഡ് തിയറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതോടുകൂടി ജസ്റ്റാൽറ്റിസം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ അവസാനിച്ചു ഇനി എന്താണ് ജസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം സമഗ്രതാ സമഗ്ര രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് പാഠ്യവസ്തുവിൻ്റെ പൂർണ്ണമായ ഉൾക്കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സമഗ്ര രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് നീങ്ങണം അതായത് ആരംഭത്തിൽ തന്നെ നമ്മളൊരു ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യണം നമ്മൾ എടുക്കാൻ പോകുന്ന ആ പാഠഭാഗത്തിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ അതിൻ്റെ ഒരു സമഗ്ര രൂപം നൽകാൻ എന്ത് ചെയ്യണം ഓരോ അധ്യാപകനും പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് സമയോജിത സമീപനമാണ് വേണ്ടത് ഒരു വിഷയത്തിന്റെ ഉള്ളടക്കം ഒറ്റപ്പെട്ട വസ്തുതകളുടെ സമാഹാരമായിട്ട് കാണരുത് അവയെ എന്ത് ചെയ്യണം ഒരു സമഗ്ര രൂപമായിട്ട് മനസ്സിലാക്കാം ഈ രീതിയിൽ പാഠ്യപദ്ധതിയിലെ എല്ലാ വിഷയങ്ങളും പ്രവർത്തനവും ഏകത്വവും ഒത്തിണക്കവും പ്രദർശിപ്പിക്കണം എന്നതാണ് ജസ്റ്റാൾട്ട് വാദം പറയുന്നത് മൂന്നാമത്തേത് അഭിപ്രേരണ വളർത്തലാണ് സമഗ്രതാവാദത്തിന്റെ അടുത്ത മെയിൻ ഘട്ടം അധ്യാപകൻ കുട്ടിയിൽ ജിജ്ഞാസയും താൽപര്യവും അഭിപ്രേരണയും ജനിപ്പിക്കണം ഓരോ പ്രവർത്തനത്തിൻ്റെയും അന്തിമ ലക്ഷ്യവും പ്രത്യേക ഉദ്ദേശങ്ങളും വ്യക്തമായിരിക്കണം നാലാമത്തെ ധാരണക്ക് ഊന്നൽ നൽകണം ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടത് പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും ഉൾക്കാഴ്ചയുമാണ് ഉൾക്കാഴ്ചയിലൂടെയുള്ള പഠനം സമയവും ഊർജവും ലാഭിക്കാൻ സഹായിക്കും അഞ്ച് പ്രശ്ന നിർദ്ധാരണ സമീപനം നിരീക്ഷണശേഷിയും ചിന്തനശേഷിയും പ്രയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്നും അപഗ്രഥനം പ്രശ്നനിർദ്ധാരണം തുടങ്ങിയ ഉയർന്ന ശാസ്ത്രീയ പ്രക്രിയകൾ പഠനത്തിൽ പ്രയോജനപ്പെടുത്തി അറിവ് സ്വയം കണ്ടെത്താൻ കുട്ടിയെ സഹായിക്കുകയും വേണമെന്നതാണ് ഈ സമഗ്രതാവാദത്തിൽ അവർ മൂന്ന് നാല് പേരെന്ത് ചെയ്യുന്നത് പറയുന്നതും സമഗ്രതാവാദത്തിൻ്റെ വക്താക്കൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോപ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസം ലേണിംഗ് തിയറീസിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു ലേണിംഗ് തിയറീസിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ എക്സാം എടുക്കാനായിട്ടുണ്ട് എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവരും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക ഇനി ഇങ്ങനെ ഒരു ചാൻസ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല എന്ന് ഓർത്തുകൊണ്ട് മാത്രം പഠിക്കുക